നമസ്കാരം. ശ്രാവണ മാസത്തിൽ വരുന്ന വിശേഷപ്പെട്ട ഏകാദശിയാണ് പത്മിനി ഏകാദശി. ഈ മാസം ഐതിഹ്യങ്ങൾ പ്രകാരം പരമശിവനും മഹാവിഷ്ണു ഭഗവാനുമായി സമർപ്പിക്കപ്പെട്ട മാസം തന്നെയാകുന്നു. അതിനാൽ ഈ മാസത്തെ അധിക് മാസം എന്നും പറയുന്നു. അധിക് മാസം ആയതിനാൽ തന്നെ ഈ മാസത്തിൻ്റെ ഏകാദശിക്ക് പ്രദോഷവ്രതത്തിനും അതീവ പ്രാധാന്യം തന്നെയാണ് നാം നൽകേണ്ടത്. ഈ ഏകാദശിയെ വിശുദ്ധ ഏകാദശി എന്നും വിളിക്കുന്നതാകുന്നു. കാരണം ഈ ഏകാദശിക്ക് വലിയ പ്രാധാന്യം നൽകുന്നതും ഇന്നേ ദിവസം വ്രതം യഥാവിധി എടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് വിശ്വാസം. ആരോഗ്യം വർദ്ധിക്കുവാനും സമ്പത്ത് വർദ്ധിക്കുവാനും സന്തോഷം വർദ്ധിക്കുവാനും ഈ ഏകാദശി നോൽക്കുന്നതിലൂടെ സാധിക്കുന്നതാകുന്നു. അതിനാൽ സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ഏകാദശി നോൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിഥി: ഈ വർഷത്തെ പത്മിനി ഏകാദശി വരുന്നത് ശനിയാഴ്ചയാണ്. ജൂലൈ 29 ശനിയാഴ്ചയാണ് പത്മിനി ഏകാദശി. തിഥി ആരംഭിക്കുന്നത് 28 ജൂലൈ ഉച്ചയ്ക്ക് 2:51 അവസാനിക്കുന്നത് 29 ജൂലൈ ഉച്ചയ്ക്ക് 1:05. പാരണസമയം, അതായത് വ്രതം മുറിക്കുന്ന സമയം, ജൂലൈ 30 വെളുപ്പിന് 5:41 മുതൽ രാവിലെ 8:23 വരെയാകുന്നു. ഈ സമയത്തിൽ തന്നെ പാരണ വീടുവാൻ ഏവരും ശ്രമിക്കുക. തലേന്ന് ജൂലൈ 29 ശനിയാഴ്ചയാണ് ഏകാദശി വരുന്നത്. വ്രതം എടുക്കുന്നവർ തലേ ദിവസം, അതായത് ജൂലൈ 28 ഒരിക്കൽ എടുക്കേണ്ടതാകുന്നു. അതായത് ഒരു നേരം അരിയാഹാരം കഴിക്കാവുന്നതാകുന്നു. എന്നാൽ തിഥി ഉച്ചയ്ക്ക് ആരംഭിക്കുന്നതിനാൽ അരിയാഹാരം കഴിവതും അതിനു മുൻപായി തന്നെ കഴിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. അതായത് 2:51 മുൻപായി തന്നെ കഴിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. സാധിക്കുന്നവർ ആ സമയത്തിന് 3 മണിക്കൂർ മുൻപായി ആഹാരം കഴിക്കുവാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് മനസ്സിലാക്കുക. ക്ഷേത്രദർശനം: ഏകാദശി വ്രതം എടുക്കുന്നവർ തലേന്ന് ക്ഷേത്രദർശനം നടത്തേണ്ടതാകുന്നു. തലേന്ന് ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാനിൽ നിന്നും വ്രതമെടുക്കുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്യേണ്ടതാകുന്നു. കൂടാതെ വ്രതം ഭംഗിയായി തന്നെ, അതായത് തെറ്റുകൾ കൂടാതെ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണം എന്നും ഭഗവാനോട് അപേക്ഷിക്കേണ്ടതാകുന്നു. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഏകാദശിയുടെ തലേ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അടുത്ത് ക്ഷേത്രങ്ങൾ ഇല്ലാത്തവരാണ് എങ്കിൽ അന്നേ ദിവസം 2 നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാകുന്നു. രാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാനിൽ നിന്നും അനുവാദം വാങ്ങുക. ഇതേപോലെ തന്നെ വിദേശത്തുള്ളവരാണ് നിങ്ങൾ എങ്കിലും ഇതേപോലെ വിളക്ക് തെളിയിച്ച് ഭഗവാനിൽ നിന്നും അനുവാദം വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അന്ന് ഏകാദശി നാളിൽ ഉപവാസമോ അരിയാഹാരം ഒഴിവാക്കി വ്രതമോ എടുക്കാവുന്നതാകുന്നു. ചിലർ നിർജ്ജല വ്രതം അനുഷ്ഠിക്കുന്നതാകുന്നു. ഓരോരുത്തരും അവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഈ കാര്യം ചെയ്യുക. കഴിവതും അരിയാഹാരം ഒഴിവാക്കി ഫലങ്ങളും പച്ചക്കറികളും പാലും കുടിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. പൂർണ്ണ ഉപവാസം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ ഏകാദശി വ്രതം നോറ്റ് ശീലമായവർ മാത്രം അരിയാഹാരം ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. വ്രതമെടുക്കുക എന്നത് ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലർക്കും അതിനെ സാധിക്കണം എന്നില്ല. എന്നാൽ വ്രതമെടുക്കുന്നവരാണ് എങ്കിലും വ്രതമെടുക്കാത്തവരാണ് എങ്കിലും ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ നമുക്ക് വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഇത് അതീവ ശുഭകരം തന്നെയാണ് എന്ന് പറയാം. ഇനി പരാമർശിക്കുന്ന ഈ വസ്തുക്കൾ ഏവർക്കും വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വസ്തുക്കൾ തന്നെയാകുന്നു. ഈ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ പറയുന്ന വസ്തുക്കളിൽ എല്ലാം വീടുകളിൽ കൊണ്ടുവരണം എന്നില്ല. സാധിക്കുന്ന വസ്തുക്കൾ കൊണ്ടുവരിക. സാധിക്കുന്നവരാണ് എങ്കിൽ എല്ലാ വസ്തുക്കളും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. തുളസിയില:
ഏകാദശി നാളിൽ തുളസീദേവിയും വ്രതത്തിൽ ആകുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തുളസീദേവിയെ സ്പർശിക്കുകയോ ജലം ഒഴിക്കുവാനോ പാടുള്ളതല്ല. ഇത് ഏവർക്കും അറിവുള്ള ഒരു കാര്യം തന്നെയാകുന്നു. രാവിലെ ദേവിയെ വലം വയ്ക്കുന്നത്, അതായത് തുളസിയെ വലം വയ്ക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഏകാദശി നാളിൽ ഭഗവാന് തുളസി സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. എന്നാൽ തുളസി തലേന്നാൾ തന്നെ പറിച്ച് വച്ച് ജലത്തിലിട്ട് വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു, അല്ലെങ്കിൽ ജലം തളിച്ച് വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏകാദശി നാളിൽ രാവിലെ ഭഗവാന് തന്നെ സമർപ്പിക്കുക, കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയോ മാല കെട്ടി സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അതിനാൽ തന്നെ തുളസിമാല ചാർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തലേന്ന് തന്നെ തുളസികൾ പറിച്ച് വച്ച് ഇത്തരത്തിൽ മാല കെട്ടേണ്ടതാകുന്നു. മാല കെട്ടി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. തുളസി സമർപ്പിക്കുന്നതും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ തലേന്നാൾ തന്നെ പറിച്ചു വയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. മുല്ലപ്പൂ. ഭഗവാന് പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് മുല്ലപ്പൂ. മനസൗഖ്യം ജീവിതത്തിൽ വന്ന് ചേരുവാൻ മുല്ലപ്പൂ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെ പറയാം. മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അതായത് വിവാഹം നടക്കാതെ ഇരിക്കുക, അങ്ങനെയുള്ള മംഗളകാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഭഗവാന് നാളെ മുല്ലപ്പൂ സമർപ്പിക്കുക. ദാമ്പത്യ സൗഖ്യം, ഐക്യം എന്നിവ വന്നു ചേരുവാനും ഉത്തമം തന്നെയാണ് ഈ പുഷ്പം സമർപ്പിക്കുന്നത്. കുടുംബസൗഖ്യം വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സന്താനഭാഗ്യം, സന്താനങ്ങൾക്ക് ഉയർച്ച എന്നിവയും ഭഗവാന് മുല്ലപ്പൂ സമർപ്പിക്കുന്നതിലൂടെ കൈവരും എന്ന് തന്നെയാണ് വിശ്വാസം. എന്നാൽ ശുദ്ധ മനസ്സോടെയും ശരീരശുദ്ധിയോടെയും ഇപ്രകാരം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ച് വിളക്ക് വച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക. മയിൽപ്പീലി. പോസിറ്റീവ് ഊർജം വീടുകളിൽ കൊണ്ടുവരുന്ന നിരവധി വസ്തുക്കളുണ്ട്. അതിൽ ഏറ്റവും ശുഭകരമായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് മയിൽപ്പീലി എന്ന് പറയാം. എവിടെ ഇരിക്കുന്നുവോ അവിടെ പോസിറ്റീവ് ഊർജം വന്നു ചേരും എന്നാണ് വിശ്വാസം. ഇതിനാൽ മയിൽപ്പീലി വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമായ ഒന്ന് തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഏകാദശി നാളിൽ മയിൽപ്പീലി വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഭാഗ്യം ഇരട്ടിക്കുവാൻ സഹായകരമാകും എന്നാണ് വിശ്വാസം. മഞ്ഞവസ്ത്രം. മഞ്ഞപ്പാട്ട് വീടുകളിൽ ഇന്നേ ദിവസം കൊണ്ടുവരുവാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമായി കണക്കാക്കുന്നതാണ്. അതിനാൽ തന്നെ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. ദുരിതങ്ങൾ ഒഴിയുവാൻ ഉത്തമമാണ് മഞ്ഞപ്പട്ട് ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ആയിരുന്നാലും മതിയാകുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം മഞ്ഞപ്പട്ട് തന്നെ കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്ന ദുരിതങ്ങൾ ഒഴിയുവാൻ ഭഗവാൻ ഒരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ഇത് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതാണ്. മാമ്പഴം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് മാമ്പഴം. അതിനാൽ മാമ്പഴം നാളെ വീടുകളിൽ കൊണ്ടുവരുന്നതും അതീവ ശുഭകരമാണ് എന്നാണ് വിശ്വാസം. ആഗ്രഹ സാഫല്യമാണ് ഫലമായി പറയുന്നത്. അതിനാൽ മാമ്പഴം വീടുകളിൽ കൊണ്ടുവരുന്നതും ഭഗവാന് സമർപ്പിക്കുന്നതും ആഗ്രഹ സാഫല്യത്തിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ മാമ്പഴം വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രമിക്കുക. ഇത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. തേൻ. പോസിറ്റീവ് ഊർജമുള്ള വസ്തുക്കളിൽ ഒന്നാണ് തേൻ എന്ന് പറയാം. ഭഗവാൻ വീടുകളിൽ സൂക്ഷിക്കാൻ പറയുന്ന വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് തേൻ. തേൻ വീടുകളിൽ ഇരിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയും എന്ന് തന്നെയാണ് വിശ്വാസം. വീടുകളിൽ തേൻ കൊണ്ടുവരുന്നതിലൂടെ സർവ ഐശ്വര്യം തന്നെ കൈവരിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നും വിശ്വാസമുണ്ട്. ആരോഗ്യം വർദ്ധിക്കുവാനും കർക്കിടകത്തിലെ ഈ ഏകാദശിക്ക് പ്രത്യേകിച്ചും തേൻ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ നാളെ ശ്രമിക്കുക. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ രണ്ടു നേരം വിളക്ക് തെളിയിച്ച് ഭഗവാനെ ആരാധിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ ഈ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതാകുന്നു.
ഒരു വസ്തുവെങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക.